ഇഷ്ടപ്പെടാം. ആ കാരണം നമുക്ക് ഭാഷയിൽ നല്ല ഒരു എന്താ പറയുക, നമ്മുടെ കൈപിടിയിലായിരുന്നു ഭാഷ. പിന്നെ വിഷയം ഇത് കെട്ടിക്കഴിഞ്ഞാലോ അതിനെ കൃത്യമായിട്ട് താളാത്മകമായിട്ട് പെട്ടെന്ന് എഴുതാനുള്ള ഒരു കഴിവ്. ഞാൻ പറഞ്ഞേ, ഈ ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള കാര്യം നന്നായി കവിത എഴുതലാണ്. ഈ ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് കവിത എഴുതാണ്. അപ്പം അതിനുള്ള ശ്രമമാണ് ഞാനിത് നടത്തുന്നത്. അപ്പം ആർക്കെങ്കിലും താല്പര്യമില്ലാത്തവരുടെ ഒന്ന് കൈവക്കാമോ? ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ ഞാൻ ചെറിയ ചെറിയ വിഷയങ്ങൾ, വലിയ കഠിനമായ കാര്യങ്ങളൊന്നും എഴുതണം, കൊച്ചു കൊച്ചു വിഷയങ്ങൾ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് കൂടെ പറയും, ഈ എഴുതുന്ന സമയം അനശ്വരമാവും. എഴുതുന്ന സമയം എൽ പി വിഴികൾ എഴുതില്ലേ, ഞാൻ എല്ലായിടും പാടിക്കൊണ്ട് നടക്കരുത്. എന്താ കാരണം? പലയിടത്തും ഞാൻ ഈ കവിത പാടിക്കൊടുക്കും, കൂട്ടുകാരൻ ഞാൻ പലയിടത്തും പാടിക്കൊടുത്തിട്ടുണ്ട്. എനിക്ക് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഹോമോജീനിയസ് ഗ്രൂപ്പാണ്. ഹോമോജീനിയസ് ഗ്രൂപ്പിൽ എഴുതുന്ന കവിതകൾ നല്ല കവിതയായിരിക്കും, ഹെറ്ററോജീനിയസ് ഗ്രൂപ്പിൽ എഴുതുന്ന കവിതകൾ അത്ര നന്നാവില്ല. എന്താ അർത്ഥം? പല പ്രായത്തിലും പല തരത്തിലുള്ള ആളുകൾ എന്ത് സംഭവിക്കും? ഞാൻ ആർക്കായിട്ട് എഴുതുന്നത്, ഇപ്പൊ കൊച്ചു പിള്ളേരെല്ലാം തിരുമ്പുള്ളത് വെച്ചാൽ, ചിലപ്പോൾ എൽ പി ക്ലാസ്സിലെ പിള്ളേരുണ്ടാവും, യു പി ക്ലാസ്സിലെ പിള്ളേരുണ്ടാവും, കോളേജിലെ പിള്ളേരുണ്ടാവും, വയസ്സായ ആളുകളുണ്ടാവും. അപ്പൊ ഞാൻ ആർക്ക് എഴുതേണ്ടി വരും? ആർക്ക് എഴുതുന്നില്ല. കൊച്ചു കുട്ടികളെ ഞാൻ മനസ്സിൽ കാണും, അപ്പൊ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ പറ്റുമോ? പറ്റൂല. വലിയവർക്ക് വേണ്ടി എഴുതാൻ പറ്റുമോ? അപ്പൊ പല തരത്തിലുള്ള ആളുകൾ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? കവിത അത് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെ അനുഭവപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമായ അഞ്ചിലോ ആറിലോ ഏഴിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ഒരേ ഏകദേശം ഒരേ പ്രായത്തിലുള്ള ആളുകളായിരിക്കും അല്ലേ? ഒരേ പ്രായം എല്ലാം ഹോമോജീനിയസ് ഗ്രൂപ്പിനോടാണ് നിങ്ങൾ എപ്പോഴും ക്ലാസ് എടുത്ത് സംസാരിക്കേണ്ടി വരിക. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഹെറ്ററോജീനിയസ് ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്, നമ്മുടെ വാക്കുകളൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി നമ്മളൊരു വിഷയത്തിൽ കിടക്കാം. ഇനി നിങ്ങളൊരു വിഷയം പറയാം. അപ്പോൾ കൂട്ടുകാരും വീടലും വിഴിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പുതിയ വിഷയം പറയുമ്പോൾ ഞാനത് എഴുതാം. എന്നിട്ട് കുറേ വിഷയങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ കവിത എഴുതി കാണിച്ചുതരാം. ഒരു വിഷമമില്ല, വളരെ സിമ്പിൾ, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമ്മുടെ പുസ്തകം മാറ്റാം. ഇത് പറഞ്ഞ കാര്യമാണ്, യൂണിവേഴ്സിലാണെങ്കിൽ എന്ത് കൂടുതലറിയാം, ലോകത്തെ എഫർട്ട് ആർക്കും അയച്ചാലും മനസ്സിലാവില്ല. എനിക്ക് അങ്ങനത്തെ കവിതകൾ എഴുതാനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു വലിയ കാലം കൂടെ ഈ
ഓലപ്പടയും ശീലപ്പടയും കിട്ടാ ഈ മടക്കണ കുടകളൊന്നും ഇല്ല മറ്റത് വലിയ ഓലപ്പടയാണ് അപ്പൊ അങ്ങനെ ഒരു കുടക്കീഴിലൻ തോഴരൊപ്പം പെരുമഴയത്ത് ഒത്തുചേർന്നു പോകെ നനയാതിരിക്കുവാൻ തമ്മിലൊട്ടി അയൽക്കൂട്ടുകാർ ഒരുമിച്ച് പോകണം തമ്മിലൊട്ടി അരുമയായി സൗഹൃദം ആസ്വദിക്കെ ചെറുകുടവട്ടം വളർന്നു വന്നു അത് സ്നേഹവായ്പിന്റെ ചൂടു തന്നു മഴയുടെ കച്ചേരി ആസ്വദിച്ചേ മതിമറന്നങ്ങനെ സഞ്ചരിക്കുക കുട്ടിക്കാലം പറഞ്ഞിട്ട് എഴുതപ്പെടല്ല ഇത് പഴയ ഓർമ്മയാണ് കുട്ടിക്കാലത്ത് ഓർമ്മയാണ് പക്ഷെ എഴുതപ്പെടാ എൻ്റെ മകൻ്റെ സ്കൂളിൽ പോയിട്ടാണ് എഴുതുന്നത് അപ്പൊ മഴയുടെ കച്ചേരി കച്ചേരിയാണോ മഴ മഴ കച്ചേരിയാണോ കൃത്യമായിട്ട് കച്ചേരിയാണ് മഴ നല്ലൊരു സംഗീത കച്ചേരിയാണ് മഴയുടെ കച്ചേരി ആസ്വദിച്ച് മതിമറന്നങ്ങനെ സഞ്ചരിക്കെ ഒരു കുടക്കീഴിൽ ലോകമാകെ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരെ ഞങ്ങളിങ്ങനെ കൊടകയിൽ പോകുന്നതിന് മുമ്പ് ഒരു കൊടയുടെ കീഴിൽ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കണം പെട്ടെന്ന് എന്ത് സംഭവിച്ചു ഒരു നീല കുടയായി നീ വർണ്ണുവാനം ഒരു നീല കുടയായി നീ വർണ്ണുവാനം അത് ചൂടി നീങ്ങുന്ന സ്നേഹലോകം അതുപോലെ ഔദ്യോഗികമായിട്ട് തലമുണ്ട് യൂണിവേഴ്സൽ ആയിട്ട് ടോപ്പിക് മണ്ണ് എന്ന് പറയാൻ യൂണിവേഴ്സൽ ആയിട്ട് വിഷയം എന്ത് ചെയ്യണം വളരെ മനോഹരമായിട്ട് മണ്ണിനെ കുറിച്ച് എഴുതാൻ പറ്റുന്ന നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് എല്ലാവരും നല്ല ബുക്ക് എഴുതാം തിരക്കുടിച്ച് എഴുതേ വേണ്ട കേട്ടോ ആരും തിരക്കുടിച്ച് എഴുതുന്ന ചെയ്യണം മണ്ണെന്ന് ഹെഡിങ് കൊടുക്കാം എന്നിട്ട് ആലോചിക്കണം ഈ മണ്ണിനെ നമുക്ക് അനശ്വരമാക്കാം ആദ്യത്തെ രണ്ടു വരിയിലെ നിങ്ങൾ അതിനെ കവിത എഴുതുന്ന ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നമുക്ക് സുഖമായിട്ട് എഴുതാം ആരാണെങ്കിലും പഠിപ്പിക്കുകയും ചെയ്യാം ആരാണെങ്കിലും പഠിപ്പിക്കുക എന്താ ചെയ്യേണ്ടത് ഇപ്പൊ വിഷയം കിട്ടി മണ്ണെന്നുള്ള വിഷയം കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം നീ ചെയ്യേണ്ടത് ആദ്യത്തെ വരിയിൽ കൃത്യമായിട്ട് അതിന്റെ ആശയങ്ങൾ പറയണം ഇപ്പൊ കണ്ണുനീർ എന്നുള്ള കവിതയുണ്ട് അതായത് എല്ലാ നദികളും വറ്റിയാലും വറ്റാത്തതൊന്നല്ലോ കണ്ണുനീർ കണ്ണീരിനെ കുറിച്ച് എന്താണ് എല്ലാ നദികളും വറ്റിയാലും വറ്റാത്തതൊന്നല്ലോ കണ്ണുനീര് അപ്പൊ ആദ്യത്തെ രണ്ട് വരി തന്നെ കണ്ണുനീരിനെ കുറിച്ച് നല്ലൊരു ഒരു ചിട്ടങ്ങൾ ഉത്തരമാണ് അല്ലെ ദുഃഖങ്ങൾ ഉള്ളു നിറഞ്ഞിടുമ്പോൾ കണ്ണുനീരായി thank you.
കണ്ണൻ ഭൂമി പുണ്യം ചെറുമുള്ളുകൾ വന്മരമെല്ലാം ഈ മണ്ണിൻ കനിവിലുയർന്നെ മലയായും കുന്നുകളായും അരുവികളൻ കുറവ തുറന്നും തെളിനീരിൻ ചാലുകളായി പരനീരിൻ മിന്നലു ചിന്നി ഇതു പാടം പൂവരഭൂവിൻ മതഗന്ധം കേറിയ കാറ്റ് മണ്ണിൻ്റെ മനസ്സുകരിഞ്ഞ വിണ്ണിൽ കരിമേഘമുടഞ്ഞും ഇടിവെട്ടി പെയ്യുകയല്ലോ വരമണ്ണിൻ ചിരകളിലെല്ലാം പുതുരക്തം പായുകയല്ലോ പുതുമണ്ണിൻ ഗന്ധവുമല്ലോ. അപ്പൊ നമ്മളാ മണ്ണിനെ കുറിച്ചുള്ള അണ്ണയാക്ക് ഉണ്ട്, പക്ഷെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞില്ല. ഒരു കവിതയും നമ്മളെ വാചകങ്ങളായിട്ടല്ല പറയാം, മറ്റേ ധ്വനികളായിട്ടല്ല പറയാം, ധ്വനിപ്പിക്കേ പറയുള്ളു. പക്ഷെ ഇതിനകത്ത് പല പല കാര്യങ്ങളെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ നേരായിട്ട് എന്ന് പറയാൻ പറ്റുമോ? ഡയലോഗ് പോലെ പറയാൻ പറ്റുമോ? ഒരിക്കലും കവിത അങ്ങനെയല്ല. എന്താ നല്ല കവിതകളൊന്നും വായിച്ചു നോക്കിയാൽ അതിനകത്തൊക്കെ ചെയ്യും കുറെ കാര്യങ്ങള് ഇങ്ങനെ കംപ്രസ് ചെയ്ത് പറയാം, ഒളിപ്പിച്ചൊക്കെ സംസാരിക്കും. ഞാൻ പാടിക്കൊള്ളാറുണ്ട്. ഇതു മണ്ണിൻ ഭൂവിൻ പുണ്യം ചെറുപുല്ലുകൾ വൻമരമെല്ലാം ഈ മണ്ണിൻ കനിവിലുയർന്നേ ചെറുപുല്ലുകൾ വൻമരമെല്ലാം ഈ മണ്ണിൻ കനിവിലുയർന്നേ മലയായും കുന്നുകളായും അരുവികൾ തന്നുറവ തുറന്നു മലയായും കുന്നുകളായും അരുവികൾ തന്നുറവ തുറന്നു നീരിൻ ചാലുകളായി പരമീനി ിന്നലു ചിന്നി തെളിനീരിൻ ചാലുകളായി പരമീനിൻ പിന്നലു ചിന്നി ഇതു പാടം ഉർവരഭൂമി മദഗന്ധം പേറിയ കാറ്റ് ഇതു പാടം ഉർവരഭൂമി മദഗന്ധം പേറിയ കാറ്റ് മണ്ണിൻ്റെ മനസ്സു കരിഞ്ഞാൽ വിണ്ണിൽ കരിമേഘം മണ്ണിൻ്റെ മനസ്സു കരിഞ്ഞാൽ വിണ്ണിൽ കരിമേഘമുടഞ്ഞു മണ്ണിൻ്റെ മനസ്സു കരിഞ്ഞാൽ വിണ്ണിൽ കരിമേഘമുടഞ്ഞു ഇടിവെട്ടി പെയ്യുകയല്ലോ വരമണ്ണിൻ സിരകളിലെല്ലാം ഇടിവെട്ടി പെയ്യുകയല്ലോ വരമണ്ണിൻ സിരകളിലെല്ലാം പുതുരക്തം പായുകയല്ലോ പുതുമണ്ണിൻ ഗന്ധവുമല്ലോ പുതുരക്തം പായുകയല്ലോ ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ നമ്മൾ യോഗ ക്ലാസ്സിലൂടെയും തുടർന്ന് കവിതയെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണയിൽ നിന്ന് വലിയ ധാരണയിലേക്ക് നമ്മൾ വളരുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുവാനും പിന്നീട് കവിതയിലൂടെ അത് തിരുത്തി കുറിക്കുവാനുമുള്ള ഒരു അവസരമായിരുന്നു ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമുക്ക് ലഭിച്ചിരുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ കവിത എഴുതുന്ന ഒരു വ്യക്തിയല്ല, എന്നാൽ സാറിലൂടെ കവിതയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ധാരണ, എങ്ങനെയാണ് കവിത എഴുതുന്നത്, അതിന് എന്തെല്ലാം പ്രത്യേകത, എന്തൊക്കെ ഉപയോഗിക്കണം ഒരു കവിത എഴുതുമ്പോൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു തരികയുണ്ടായി. അതിൽ നിന്ന് നമുക്കെല്ലാവർക്കും കവിത എഴുതാൻ സാധിച്ചു. നമ്മുടെ ചെറിയ ആശയങ്ങളാണെങ്കിലും നമ്മുടെ ചില ജീവിത അനുഭവങ്ങളാണെങ്കിലും നമ്മുടെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കവിത ആണോ എന്നൊക്കെ ചിന്തകൾ നമ്മൾ കവിത എഴുതിയപ്പോൾ ചിലപ്പോൾ അത് കവിതയായി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ കൃത്യമായ ചൂടുകളൊന്നും ഉണ്ടാവുകയില്ല എങ്കിലും ഇപ്പം നമുക്കെല്ലാവർക്കും ഞാൻ എഴുതിയതൊരു കവിതയാണ്, അത് വേറെ ഒരാൾ പറയേണ്ട ആവശ്യമില്ല, നീ എഴുതിയൊരു കവിതയാണ്, നമുക്കതിനെക്കുറിച്ച് ധാരണ കിട്ടി. അങ്ങനെ എൻ്റെ രാവിലത്തെ ക്ലാസ് മുതൽ നിമിഷം വരെ കവിതയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ധാരണ നൽകിയ സാറിന് ഈ സെൻറ് ജോസഫ് ടിടിഐയുടെ പേരിൽ ഞങ്ങളെല്ലാ ടീച്ചേഴ്സിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അപ്പോൾ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തോന്നി. കാരണം സാറിൻ്റെ കവിതകളെല്ലാം വളരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചെറിയ ജീവിത ശൈലികളാണെങ്കിലും ലളിതമായ ഭാഷകൾ ഉപയോഗിച്ച് വളരെ ആധികാരികമായിട്ട് സാറിൻ്റെ ആശയങ്ങളിൽ അതിലേക്ക് ചേർക്കപ്പെടുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അനുഭവങ്ങൾ തന്നെ ഭാഷകളാക്കിയപ്പോൾ അതിലൊത്തിരി ഒരു സൗന്ദര്യം നൽകിയതുപോലെ എനിക്ക് അനുഭവം കിട്ടും. പ്രത്യേകമായി പറയുകയാണെങ്കിൽ ആ കണ്ണുനീരെന്നുള്ള കവിത എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ പൊട്ട് അങ്ങനെ പാടിയത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന രണ്ടുമൂന്ന് കവിതകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. നമ്മുടെ രാജ്യത്തെ
ക്ലാസ്. നമ്മുടെ ഞങ്ങൾ അധ്യാപകരാകാൻ പഠിക്കാൻ പോകുമ്പോൾ ഈ മലയാള ഭാഷയെ കുറിച്ചും കവിതയെ കുറിച്ചും നമുക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വളരെ വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരുടെയും പേര് സാറിന് കൂടെ വന്ന സാറിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഡേ, നമ്മൾ ഇന്നലെ ക്യാമ്പ് തുടങ്ങി, പക്ഷേ ഇന്നലെ നമുക്ക് ക്ലാസ്സൊന്നും ഉണ്ടായില്ല. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയിട്ട് നമുക്ക് രാവിലെ തന്നെ കറക്റ്റ് 8:30 സാറെത്തി ഫസ്റ്റ് യോഗയിൽ തുടങ്ങി. യോഗയുടെ നല്ലൊരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടി. നമ്മുടെ ഭൂരിഭാഗം കുട്ടികളും യോഗ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് യോഗയിലൂടെ പലതും നമ്മുടെ മൈൻഡിനെയും ശരീരത്തെയും നമുക്ക് ഒന്നാക്കാൻ സാധിക്കുന്നു സാറിനോട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നീടുണ്ടായ ക്ലാസ് പോയട്രിനെ പറ്റിയായിരുന്നു. ഒരു കവിത എങ്ങനെ എഴുതാമെന്നും കവിതയ്ക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ, ആദ്യത്തെ രണ്ട് വരി എഴുതുമ്പോൾ അതിനൊരു ഈണം ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ ഈണത്തിൽ നമുക്ക് അനായാസം കവിത എഴുതാൻ പറ്റുമെന്ന് സാറിനോട് മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെ സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറേ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. പിന്നെ സാറിൻ്റെ പല കവിതകൾ, അത് മഴയെ പറ്റി ഒരു 100 കവിത സാർ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പം ഇന്നിങ്ങനെ നല്ലൊരു ക്ലാസ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി എടുത്തെന്ന സാറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ കോളേജിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഇവിടെ ക്യാമ്പ് അറേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ച അന്ന് തന്നെ ഏറ്റവും ആദ്യം എടുത്ത തീരുമാനം ഫസ്റ്റ് ഡേയിലെ ക്ലാസ് സുരേഷ് സാറിൻ്റെ ആയിരിക്കണം എന്നാണ്. കാരണം അതിന് പ്രത്യേക ഒരു ലക്ഷ്യം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് യോഗ ക്ലാസ് സാറിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു യോഗ ക്ലാസ് അല്ലേ. അപ്പം യോഗ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ, യോഗ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം ചെലുത്തുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ബോഡി നമുക്ക് ഒത്തിരി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ള ഒരു ജീവിതമാണ് അല്ലേ. അതിൽ നമ്മുടെ മനസ്സ് ആൻഡ് ബോഡി നമുക്കങ്ങനെ നമുക്ക് സന്തുലനാവസ്ഥയിൽ എങ്ങനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതുവരെയുള്ള ഞങ്ങൾ എല്ലാ വർഷവും തന്നെ ക്യാമ്പിന് സാറിൻ്റെ ക്ലാസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ചിലപ്പം മിഡിലൊക്കെ ആകാറുണ്ട്, കഴിഞ്ഞ വർഷം മിഡിൽ സമയത്തൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തീരുമാനിച്ചതാണ് ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ആയിരിക്കണം ആ ക്ലാസ് എന്ന്. അതുകൊണ്ടേ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുള്ളൂ. ഇപ്പം നാളെ മുതൽ നമ്മളെന്താണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യാൻ പോകുന്നത് എന്താണ്? യോഗയാണ്. അപ്പോൾ അത് നമ്മുടെ ആ ദിവസത്തെ ഫുൾ നമ്മളെ എങ്ങനെ അത് ആക്റ്റീവാക്കും, നമ്മുടെ ബോഡിയും മൈൻഡും എങ്ങനെ നമുക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു നല്ലൊരു ക്ലാസ് സാറിൻ്റെ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷയോട്. ആ പ്രതീക്ഷ എന്തായാലും എല്ലാവർക്കും പ്രതീക്ഷ അതിൽ തന്നെ ആയിരുന്നു അല്ലേ. എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു തന്നെ മനസ്സിലായത് യോഗ ക്ലാസ്. പിന്നെ വീണ്ടും കവിത, നമ്മൾ ക്യാമ്പിൻ്റെ ലക്ഷ്യം തന്നെ നമ്മളിൽ ഉള്ള കഴിവുകൾ. നമ്മൾ ഇത്രയും ദിവസം രണ്ട് വർഷം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ടൈറ്റാണ്, പഠനം എഴുത്ത് എക്സാം കമ്മീഷൻ ഇതിൻ്റെയൊക്കെ തിരക്കിലാണ്. ഒരു പക്ഷേ ഞങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിലുള്ള വാസനകളെ ഉണർത്താനുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനാണ് ഈ ക്യാമ്പിന് ഇങ്ങനെ ഒരു കവിത, അതായത് കവിതാരചനയുടെ. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി പേര് നല്ല നല്ല കവിതകളൊക്കെ എഴുതി അതൊക്കെ രചിച്ചിട്ടുണ്ട്, അത് നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കമ്മീഷൻ വരുമ്പോൾ അത് പ്രൊഡക്റ്റായിട്ട് നമ്മൾ കാണിക്കാറുണ്ട്, അവരൊക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കവിത ഇപ്പം നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായില്ലേ, കോൺഫിഡൻസ്? കാരണം എൻ്റെ ഉള്ളിൽ ഇത്രയും കവിത എഴുതാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ നിങ്ങളിപ്പോഴായിരിക്കാം ഒരു പക്ഷേ അല്ലേ. എനിക്ക് എന്തെങ്കിലും എഴുതാം, മറ്റുള്ള നല്ല ആൾക്കാർ ഇപ്പോൾ ഇതിനെ പോലെ നമുക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്കും എഴുതാം അല്ലേ. അങ്ങനൊരു ആത്മവിശ്വാസം എല്ലാവരും കിട്ടിയില്ലേ എന്തെങ്കിലും. അപ്പം നമുക്ക് തന്നെ നമ്മളൊരു വിശ്വാസം, എനിക്കും ഇത് സാധിക്കും, അത്രയ്ക്കും പെർഫെക്ഷനോടുകൂടി അല്ലെങ്കിൽ തന്നെയും എന്തെങ്കിലുമൊക്കെ രണ്ട് പേര് കവിത എഴുതാനായിട്ട് എനിക്കും സാധിക്കും. അത് നമ്മളെ മനസ്സിലാക്കി തന്നത് സുരേഷ് സാറും സുരേഷ് സാറിൻ്റെ കൂടെ വന്ന സാറുമാണ്. അപ്പം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങളത് വിനിയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എല്ലാവർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ആദ്യത്തെ ദിവസം തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഫസ്റ്റ് ഡേ തന്നെ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പം വന്ന് ഞങ്ങളെ ഇതുവരെയും ഇതുപോലെ ഒരു മൈൻഡിന് ഉടമയാക്കി തീർത്ത സാറിന് സാറും നന്ദി. മാജിക് പോലെയാണ് എന്താ പറയാ, ചില ഇത് നടക്കും, കണ്ടു നടക്കും, നടക്കുന്നു
കവിത എനിക്ക് പിന്നെ പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു വീടിനടുത്ത് ജി മെമ്മോറിയൽ സ്കൂൾ ആ സ്കൂളിൽ ഒരു കുട്ടി ഞങ്ങൾ അവിടെ ഒരു ജഡ്ജായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ സാറും ജഡ്ജായി പോയി കഴിഞ്ഞപ്പോൾ കുട്ടി വന്ന് സാറിൻ്റെ കാലിലേക്ക് മാസിക്കാം സാറ് പറയാം അപ്പോൾ ആ കുട്ടി പറയണേ ആ കുട്ടി സാറിന് സ്റ്റുഡൻസാണ് ആ സ്കൂളിൽ പഠിപ്പിച്ചാണ് സാർ അപ്പോൾ ആ കുട്ടിക്ക് കുട്ടി നിർബന്ധിക്കുകയായിരുന്നു സാറിന് രണ്ട് ദിവസം കവിത എഴുതി അങ്ങനെ സാറ് കവിത എഴുതാം കവിത എഴുതി ഈ കുട്ടിയുടെ കയ്യിൽ കൊടുക്കും അപ്പോൾ കുട്ടി എല്ലാ ദിവസം നോക്കാൻ പറയും സാറിന് സാറേ കവിത എഴുതുന്നുണ്ട് അത് ദുഃഖം കൊണ്ടാണ് ഞാൻ കുട്ടിക്ക് ചെയ്ത് ഭക്ഷണം എനിക്ക് അങ്ങനെ ആ കുട്ടിയുടെ കുട്ടി സാറിന് കാണുന്നുള്ളൊരു എന്താ പറയുക സാറിന് ആ അത്ര കാര്യത്തിന് ശേഷം കണ്ടിട്ട് ഈ സാറിനെ സംസാരിക്കുന്ന സന്തോഷം അതൊക്കെ കാണുമ്പോഴാണ് സാറിൻ്റെ ഈ ചെയ്യുന്ന എഫേർട്ട് പോകുന്നത് സാർ പിന്നെ പി രാമൻ പറഞ്ഞൊരു കവിയുണ്ട് നമുക്ക് അറിയാമെന്ന് തോന്നും പുള്ളി സാറിനെ കുറിച്ച് സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടൊരു മനുഷ്യനാണ് സാറിൻ്റെ സാർ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം പറയണേ ഒരു മണിക്കൂറോളം സാറിൻ്റെ ഈ കവിതയെ കുറിച്ച് ക്ലാസ് റൂം കവിതകളെ കുറിച്ചാണ് രാമൻ പറഞ്ഞത് കുറേ കുറച്ച് അനുഭവങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഇത് ഒരാൾക്ക് സാറിന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം സാറിന് പുതിയ വഴിയാണ് ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് ഇത് ഇതിൻ്റെ തുടർച്ചയുണ്ടാവും ഇത് ഇന്നല്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ വേറെ തരത്തിൽ സാറിനെ വായിക്കും എന്ന് വിശ്വാസമാണ്.